ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമോ തുളസി ചെടി എത്രമാത്രം വലിയ ഒരു സിദ്ധ ഔഷധമാണെന്ന് ഒട്ടനവധി ഗുണങ്ങൾ നിങ്ങൾക്കറിയാത്ത ഗുണങ്ങൾ ഔഷധച്ചെടിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് തുളസി ചെടി ഒന്നാന്തരം ആൻറ്റിബയോട്ടിക്കാണ് അതുപോലെ തന്നെ ഒന്നാന്തരം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നോർമൽ ബാക്ടീരിയകളല്ലാതെ തരം ബാക്ടീരിയകൾ ശരീരത്തിൽ വളരാറുണ്ട് അത്തരം വളർച്ചകൾ കൊണ്ടുണ്ടാകുന്ന സ്കിൻ ഡിസീസുകൾക്ക് ഒന്നാം തരം പ്രതിവിധിയാണ് തുളസിയുടെ നീര് അതുപോലെ തന്നെ നേത്രം നേത്ര രോഗങ്ങൾക്ക് തുളസിയുടെ വളരെ ചെറിയ അളവിലുള്ള നീരൊഴിച്ചു കഴിഞ്ഞിരുന്നതിന് ശമനം നേ ഉണ്ടാവാറുണ്ട് തുളസിയുടെ പൂവ് ഡെയിലി നമ്മൾ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ തുളസിയുടെ പൂക്കൾ കരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വളരെ കുറച്ചളവിൽ ചായയോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ബി പി അതായത് ബ്ലഡിൻ്റെ പ്രഷർ നമുക്ക് നിയന്ത്രിക്കുവാൻ സഹായിക്കും അതുപോലെ തന്നെ തുളസിയുടെ ഇലകൾ അതായത് പ്രായമേറിയ ഇലകൾ ചായയുടെ കൂടെയിട്ട് ചായ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പാൽ ചായയുടെ കൂട്ടത്തിട്ട് പാ ചായ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴ്ന്നു നിൽക്കുന്ന ബി പി അതായത് ലോ ബി പി നേരെയാകുന്നതായിരിക്കും ഇതൊക്കെ കേവലം പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നോർമലാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് തുളസി ചെടിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ വളരെയേറെ മനുഷ്യ ശരീരത്തിന് പുനർജീവനത്തിന് സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിലെ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഇങ്ങോട്ട് കൃഷ്ണതുളസിയെ ദൈവ ദേവതാ പുഷ്പമായിട്ട് തന്നെ ആചരിച്ചു വരുന്നത് ഇതുപോലെ ഭൂമിയിൽ ഒട്ടനവധി ഔഷധ സസ്യങ്ങളുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആയിട്ട് നമുക്ക് ജീവിതത്തിൽ തന്നെ കൂട്ടാൻ പറ്റുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്ന മഹാ അത്ഭുതം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൺപത്തി രണ്ട് വിധം ഡിസീസുകൾ വൈറൽ ഡിസീസുകളെ ഇല്ലാതാക്കുവാൻ തുളസിയുടെ ഇലയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ തുളസിയുടെ ഇലകൾ ഒരു മാനസിക രോഗ രോഗവിദഗ്ധയും കൂടിയാണ് കാരണം ഏതെങ്കിലും തരത്തിലെ ചെറിയ ചെറിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുകയോ തലച്ച തലച്ചോറിനകത്തുണ്ടാകുന്ന ഏതെങ്കിലും കെമിക്കലുകളുടെ വ്യതിയാനങ്ങൾക്കോ തുളസിയുടെ ഇല ഒരു പ്രത്യേക അനുപാതത്തിൽ ഗുളിക ഉണ്ടാക്കി കഴിച്ചാൽ ശമനം നേരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തുളസിയുടെ തണ്ട് ഒന്നാന്തരം മരുന്നാണ് നമ്മുടെ വായറ്റിനകത്തുണ്ടാകുന്ന ആൾസർ വിട്ടുമാറാത്ത ആൾസർ രോഗത്തിന് ഉണങ്ങിയ തുളസിയുടെ തണ്ടുകൾക്ക് മാറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നടുവിനെ നമ്മളും നടുവർ അതായത് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന പല ആളുകളുടെയും നടുവ് പിന്നെ എന്തെങ്കിലും തരത്തിലെ ബഡ്ജിങ് നിമിത്തം വളരെയധികം വേദന അനുഭവിക്കുന്ന ആളുകളായിരിക്കും അത്തരം ആളുകൾ തീർച്ചയായിട്ടും തുളസിയുടെ ഇലകളും തണ്ടും പൂവും വേരും നന്നായിട്ട് ഉണക്കി പൊടിച്ച് ചെറിയ ഒരളവിൽ ശർക്കരയോട് കൂടെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു തൊണ്ണൂറ് ശതമാനം അത്തരം വേദനകളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതും ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് വളരെയധികം സീക്രട്ട് മെഡിസിനുകൾ അതായത് നാഡീവ്യൂഹത്തിൻ്റെ തകരാറുകളെ പരിഹരിക്കുന്ന വിവിധ തരത്തിലുള്ള ഹെർബുകൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ ഏക്കർ കണക്കിനാണ് കൃഷ്ണതുളസി കൃഷി ചെയ്യുന്നത് നമ്മളിതൊന്നും അറിയുന്നില്ലെന്ന് മാത്രം നമ്മൾക്ക് കൃഷ്ണതുളസി നമ്മുടെ വീട്ടിലെ ദേവതാ പുഷ്പമാണ് അതേസമയം ഞാൻ പറയുന്നു കൃഷ്ണ തുളസി നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിൽ നിങ്ങളുടെ രോഗങ്ങളെ ഇല്ലാതാക്കുവാൻ വേഗം സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പിരിമുറുക്കം സംഘർഷം മാനസികമായ പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് അങ്ങനെ എന്ത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഔഷധത്തിന് വീട്ടിൽ ചായ ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ അതിനെ പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കുകയോ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഔഷധത്തിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാക്കി മാറ്റാൻ സഹായിക്കും അങ്ങനെ നിരവധി 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 കാര്യങ്ങളുണ്ട് പറഞ്ഞു തരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഒത്തിരി അറിവുകൾ പകർന്നു തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു